നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കാത്തിരിപ്പിന് വിരാമം. രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം ജനുവരി 16 മുതൽ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 30 കോടി ആളുകൾക്കാണ് വാക്സിൻ നൽകുക. കോവിഡ് മുൻനിര പോരാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. 3 കോടി ആരോഗ്യ പ്രവർത്തകരെയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 50 വയസ്സിന് താഴെ പ്രായമുള്ള അസുഖബാധിതരും ഉൾപ്പെടുന്ന 27 കോടിയോളം ആളുകൾക്കും വാക്സിൻ നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് സാഹചര്യവും വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളും വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനമായില്ല. ഇന്ന് കൊച്ചിയിൽ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് വിളിച്ചു ചേർത്ത യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. തിങ്കളാഴ്ച സിനിമാ സംഘടനകളുടെ നേതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം തിയേറ്റർ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ഫിയോക് തീരുമാനിച്ചത്. ജനുവരി 5 മുതൽ തിയേറ്ററുകൾ തുറക്കാമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും തിയേറ്ററുകൾ ഉടനെ തുറക്കേണ്ടെന്ന് ഫിലിം ചേംബർ തീരുമാനമെടുക്കുകയായിരുന്നു. ലോക്ഡൌൺ കാലത്ത് തിയേറ്ററുകളിൽ അടിച്ചേൽപ്പിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ വൈദ്യുതി ബിൽ ഒഴിവാക്കണമെന്നും സിനിമാ മേഖലയ്ക്ക് ഒരു സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നുമുള്ള ആവശ്യങ്ങളിൽ തീരുമാനമാകാതെ തിയേറ്ററുകൾ പ്രവർത്തിക്കേണ്ടതായിരുന്നു ഫിലിം ചേംബർ തീരുമാനം. ഇക്കാര്യങ്ങളിൽ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് വിശ്വാസം. എന്തായാലും 13-ാം തീയതി റിലീസിംഗിന് തയ്യാറെടുക്കുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ മാസ്റ്റർ റിലീസിംഗ് നടക്കുമോ എന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. പുഴയുടെ മേൽ അവകാശം ആർക്കെന്ന വനം വകുപ്പിന്റെ അവകാശ തർക്കത്തിനുമേൽ തടയിട്ടുകൊണ്ട് പഞ്ചായത്ത് രംഗത്ത്. കേളകം പഞ്ചായത്തിലെ ചീങ്കണ്ണിപ്പുഴയിൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ച മുൻ സൈനികനെതിരെ കേസെടുക്കാൻ വനം വകുപ്പ് നടത്തിയ നീക്കങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് പുഴയുടെ മേലുള്ള അവകാശം തങ്ങൾക്കാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളുമായി പഞ്ചായത്ത് രംഗത്തെത്തിയത്. ചൂണ്ടയിട്ടതിന് കേസെടുക്കാൻ വഴികളില്ല എന്ന് ബോധ്യമുള്ളതിനാലാകാം മുൻ സൈനികനെതിരെ വനത്തിൽ കയറി വേട്ട നടത്താൻ ശ്രമിച്ചു എന്ന് കേസെടുത്തിട്ടുള്ളത്. ജനകീയ പ്രതിഷേധങ്ങളെ ഭയന്ന് തുടർ നടപടികളൊന്നും വനം വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യത്തിനായി മുൻ സൈനികൻ പ്രിൻസ് ദേവസ്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഉൾനാടൻ ജലാശയങ്ങളുടെ മേൽ അവകാശമുണ്ടെന്ന നിലപാടിലാണ് വനം വകുപ്പ് സമരങ്ങളെ പ്രതിരോധിച്ചത്. ഇതിനിടയിലാണ് ജലാശയങ്ങൾ, പുഴകൾ, ജലസ്രോതസ്സുകൾ, തുരുത്തുകൾ എന്നിവയുടെയെല്ലാം അവകാശവും അധികാരവും പഞ്ചായത്തിനാണെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുള്ളത്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുൻ സൈനികനും പഞ്ചായത്തും ജനപ്രതിനിധികളും നാട്ടുകാരും. കെവിൻ വധക്കേസ് പ്രതിയെ ജയിലിനുള്ളിൽ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് ജയിൽ DGP ഋഷിരാജ് സിംഗ്. ജയിൽ DIG അന്വേഷണം നടത്തുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ഋഷിരാജ് സിംഗ് കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ നടത്താനൊരുങ്ങുന്നതായി സൂചന. ഡ്രൈവിംഗ് പഠനത്തിനുള്ള ഫീസ് ഏകീകരിക്കാനും പഠന നിലവാരം നിശ്ചയിക്കാനും ഉൾപ്പെടെ സർക്കാർ ഇടപെടൽ നടത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തലവനായ സമിതിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മികച്ച ഡ്രൈവർമാരെ സൃഷ്ടിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം പഠന നിലവാരം ഉയർത്താനുമാണ് സർക്കാർ നീക്കം. ഇതിനായി ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിശ്ചയിക്കും. പരിശീലകർക്ക് യോഗ്യതയും പരിശീലനവും ഉറപ്പാക്കും. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾക്ക് സമയം നിശ്ചയിക്കാനും നീക്കമുണ്ട്. കൂടുതൽ ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ സജ്ജമാകുന്നതോടെ ലൈസൻസ് ടെസ്റ്റിലെ പോരായ്മകളും പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നടത്തിപ്പിൽ കാര്യമായ നിയന്ത്രണങ്ങളില്ലായിരുന്നു. മിക്ക സ്കൂളുകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഫീസ് നിശ്ചയിച്ചിരുന്നത്. മാത്രമല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവരിൽ ഭൂരിഭാഗത്തിനും കൃത്യമായി വാഹനമോടിക്കാൻ അറിവില്ലെന്നും ആക്ഷേപമുയർന്നിരുന്നു. ലൈസൻസ് നേടുന്നവർ വീണ്ടും പരിശീലനം തേടിയ ശേഷമാണ് വാഹനം ഓടിക്കുന്നതെന്നും പരാതികൾ ഉയരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് സർക്കാർ നീക്കം. ജന്മസിദ്ധവും വിശ്വാസത്തിൽ അധിഷ്ഠിതവുമായ മാന്യമായ ജീവിത സാഹചര്യങ്ങൾക്കുള്ള അവകാശങ്ങൾ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണമെന്ന് കെ മുരളീധരൻ MP. രാജ്യം ഭരിക്കുന്നവർ അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് സൃഷ്ടിച്ച രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം തുടരണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. അസ്തിത്വം, അവകാശം, യുവനിര വീണ്ടെടുക്കുന്നു എന്ന പ്രമേയത്തിൽ SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദലി ശിഗാബ് തങ്ങൾ നയിക്കുന്ന മുന്നേറ്റ ജാഥയ്ക്ക് ജില്ലയിലെ ആദ്യ സ്വീകരണം കരിയാട് CH മൊയ്തു മാസ്റ്റർ
ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് മുഹമ്മദ് സഫ്വാൻ, ജാഥ ക്യാപ്റ്റൻ ഹമീദ് അലി തങ്ങൾക്ക് കിരീടമണിയിച്ചു. സ്വാഗത സംഘം മേഖലാ ചെയർമാൻ റസാഖ് ഹാജി പാനൂർ അധ്യക്ഷത വഹിച്ചു. സമസ്ത മുഷാവറ അംഗം ടി എസ് ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ, പാനൂർ നഗരസഭാ ചെയർമാൻ വി എസ് നാസർ എന്നിവർ വിശിഷ്ടാതിഥികളായി. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കാണ്, ക്ലെമന്റ് ആറ്റ്ലിയുടെ സർക്കാരാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയിപ്പിച്ച വിൻസ്റ്റൺ ചർച്ചിൽ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. നമ്മുടെ ഇന്ത്യ അതുമാത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പാർട്ടിക്ക് ഒരു മോഡറേഷൻ മാർക്ക് കൊടുക്കാറുണ്ട് ജനങ്ങൾ. പക്ഷേ ബ്രിട്ടനിൽ അങ്ങനെയായിരുന്നില്ല. നമ്മളെല്ലാം ബ്രിട്ടീഷ് ഭരണഘടനയാണ് പാലിക്കുന്നതെങ്കിലും ബ്രിട്ടനിൽ യുദ്ധം ജയിപ്പിച്ച പ്രധാനമന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ സമാധാന കാലത്തേക്ക് പറ്റിയാണല്ല. അങ്ങനെ വന്ന ഗവൺമെൻറ്റാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ചോദിച്ചു, ഇന്ത്യക്കൊരു മതമുണ്ട്, ഇന്ത്യക്കൊരു ഭാഷയുണ്ട്, ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്, ഇത് മൂന്നുമില്ലാത്ത ഒരു രാജ്യം നിലനിൽക്കുക? വിൻസ്റ്റൺ ചർച്ചിലെ 75 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം. വി എസ് അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം ഒഴിയുന്നു. ഇതിനു മുന്നോടിയായി കവടിയാറിലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. ബർട്ടൺ ഹില്ലിലെ മകന്റെ വസതിയിലേക്കാണ് വി എസ് താമസം മാറ്റിയത്. ഇത് സ്ഥാനമൊഴിയുന്നതിന്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. സ്ഥാനമൊഴിയുന്നതിന്റെ ഭാഗമായി ചുമതലകളെല്ലാം അദ്ദേഹം പെട്ടെന്ന് നിർവഹിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് വി എസ് സ്ഥാനമൊഴിയുന്നത്. മലബാർ മാവ് കാർഷിക സമിതിയുടെയും ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പേരാവൂരിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് നിഷാ ബാലകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ എം ശൈലജ, നിഷാ പ്രദീപൻ, സി യമുന, റീന മനോഹരൻ, കെ വി ബാബു, റജീന സിറാജ് എന്നിവർ സംസാരിച്ചു. എം പി സ്ഥാനം രാജിവെച്ചത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമെന്ന് ജോസ് കെ മാണി. പാലയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ മുന്നണിയിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുകയെന്നും ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും മാസങ്ങളും, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മാസമാണ്, ഏപ്രിലോടുകൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ്. എന്താകട്ടെ, തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് മുന്നണിക്കാത്ത ചർച്ച വരും. അങ്ങനെയുള്ള ചർച്ചയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇനിയുള്ളത് നിയമസഭയായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരട്ടെ. ചർച്ചകൾ വരുമ്പോൾ പാർട്ടി ആലോചിച്ചിട്ടുള്ളത് അല്ല, ഞാൻ പറഞ്ഞത് ആര് മത്സരിക്കണം മത്സരിക്കണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അത് വ്യക്തിപരമായ എന്റെ അഭിപ്രായത്തിന് ഒരു പ്രസക്തിയുമില്ല. അത് പാർട്ടി ആലോചിച്ചിട്ട് അതിനുള്ള തീരുമാനം. ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ജയിലുകളിൽ ഉണ്ടാകേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും സാഹചര്യങ്ങളാൽ ജയിലിനകത്തെത്തുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമ്മുടെ ജയിലുകൾക്ക് സാധിക്കണമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ. തടവുകാരുടെ ജോലിക്ക് ലഭിക്കുന്ന വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിനെ സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത ജയിലായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെറും തടവറ മാത്രമല്ല ജയിൽ, തെറ്റുകളുടെ ബോധ്യത്തിൽ നിന്നും ഓരോരുത്തരെയും മാറ്റിത്തീർക്കാനുള്ള പ്രവർത്തന കേന്ദ്രമായി ജയിൽ മാറിക്കഴിഞ്ഞു. തടവുകാർക്ക് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന സ്ഥാപനങ്ങളായി ജയിലുകളെ മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ജയിൽ ചട്ടങ്ങളും നിയമങ്ങളും തടവുകാരുടെ കർമ്മശേഷി നശിപ്പിക്കാനല്ല, മറിച്ച് അവരെ പുതിയ മനുഷ്യരാക്കി മാറ്റാനാണ് ഈ സർക്കാർ ഉപയോഗിച്ചിട്ടുള്ളതെന്നും മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ജയിൽ വളപ്പിൽ നടപ്പാക്കുന്ന മത്സ്യകൃഷിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തടവുകാർ നിർമ്മിച്ച കുളത്തിൽ ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ചാണ് മത്സ്യകൃഷി നടപ്പാക്കുന്നത്. ജയിൽ ഡിജിപി ഋഷിരാജ് സിംഗ് അധ്യക്ഷത വഹിച്ചു. കൊച്ചിയിലെ രണ്ട് ഫ്ളൈ ഓവറുകൾ ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതിന്റെ വാർത്തകൾ പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ ആ പാലങ്ങൾ രണ്ടും 2013 തന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ അനുവദിച്ചതും നിർമ്മാണം ആരംഭിച്ചതുമാണെന്ന അവകാശവാദവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത് വന്നത് രാഷ്ട്രീയ കേരളത്തിന് കൗതുകമായി. ശനിയാഴ്ച വൈകിട്ട് 4:30 ഫേസ്ബുക്കിലാണ് ഉമ്മൻചാണ്ടിയുടെ വിവാദമുയർത്തുന്ന അവകാശവാദം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. പോസ്റ്റിംഗിന് ഒപ്പം അനുമതി നൽകിയ ഉത്തരവിന്റെ രേഖകളും ഉമ്മൻചാണ്ടി പുറത്തുവിട്ടു. 245 പാലങ്ങളാണ് യു ഡി എഫ് സർക്കാർ നിർമ്മാണം തുടങ്ങിയത്. 5 വർഷം മുൻപ് ആരവങ്ങളില്ലാതെയാണ് പാലങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചതും. ഇപ്പോൾ ഭരണം തീരാറായപ്പോൾ വലിയ ആഘോഷത്തോടെ തുറക്കുന്നത് കണ്ടപ്പോൾ അതിശയം തോന്നിയെന്നും ഉമ്മൻചാണ്ടിയുടെ കുറിപ്പിൽ പറയുന്നു. യു ഡി എഫ് സർക്കാർ ഡി പി ആർ തയ്യാറാക്കി ഭരണപരമായ അനുമതിയും കൊടുത്ത വൈറ്റില കുണ്ടൻ
ചെങ്ങന്നൂർ ഫ്ലൈ ഓവറുകൾ 5 വർഷമെടുത്താണ് ഇടതു സർക്കാർ പൂർത്തിയാക്കിയതെങ്കിലും സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം മുടങ്ങിക്കിടന്ന പാലങ്ങൾ വരെ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചുവെന്നും യു ഡി എഫ് സർക്കാർ തുടങ്ങിയതല്ലാത്ത ഒരു പാലമോ ഫ്ലൈ ഓവറോ ഇടതു സർക്കാർ നിർമ്മിച്ചിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ കണ്ണവം വെളുമ്പത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് ടിപ്പർ ലോറിയിലിടിച്ച് യുവാവ് മരിച്ചു. കോഴിക്കോട് സ്വദേശി എം പി അനൂപാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. പാനൂർ നഗരസഭയിലെ പ്രധാന ടൗണായ പെരിങ്ങത്തൂരിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുമെന്ന് പാനൂർ നഗരസഭാ അധ്യക്ഷൻ വി നാസർ. തുടർന്ന് അങ്ങോട്ട് ഒരു മാലിന്യവും റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ടൗണിൽ ഇല്ലാത്ത തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് പാനൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്ഥിരമായ ഒരു സംവിധാനം എന്ന നിലയിൽ മാലിന്യ പ്ലാന്റ് അടക്കം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുഴുവൻ വ്യാപാരികളും അതേപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണമെന്നാണ് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി പറയാനുള്ളൊരു കാര്യം. ഇതിനായുള്ള നടപടികൾക്ക് പെരിങ്ങത്തൂരിൽ തുടക്കമായി. മാലിന്യ നിക്ഷേപത്തിന് സ്ഥിരം സംവിധാനമില്ലാത്തതാണ് മാലിന്യം നിറയാൻ പ്രധാന കാരണമാകുന്നത്. ടൗണിലെ ആളൊഴിഞ്ഞ മിക്ക കേന്ദ്രങ്ങളും മാലിന്യം കൊണ്ടുവന്ന് തള്ളാനായാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു. ഇന്നലെ തന്നെ ഇവിടെ ശുചീകരണ പ്രവർത്തനം നടത്തി, പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ മാലിന്യം കൊണ്ടുപോയി ഇടുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കർശനമായ ഒരു നിലപാട് ഇത്തരം ആളുകൾക്കെതിരെ മുനിസിപ്പാലിറ്റി സ്വീകരിക്കും. അത് വ്യാപാരികളായിരുന്നാലും നാട്ടുകാരായിരുന്നാലും എല്ലാവരും അതിൽ മുഖം നോക്കാതെയുള്ള ഒരു നിലപാടായിരിക്കും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകുക. ക്ലീൻ പാനൂർ പദ്ധതിയുടെ ഭാഗമായി ശുചിത്വത്തിന്റെ വിഷയത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വി നാസർ, കൗൺസിലർ എം പി കെ അയ്യൂബ്, നഗരസഭാ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ മജീദ്, ജെ എച്ച് ഐ മാരായ കുഞ്ഞിക്കണ്ണൻ, രതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിങ്ങത്തൂർ ടൗണിന്റെ ശുചിത്വ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തിരുന്നു. 2020 ഏപ്രിൽ മാസത്തിൽ ശാന്തിഗിരിയിലെത്തിയ മാവോയിസ്റ്റ് സംഘത്തിൽപ്പെട്ട ഒരാളെ പോലീസ് തെളിവെടുപ്പിനായി ശാന്തിഗിരിയിൽ എത്തിച്ചു. കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാമച്ചിയിലാണ് 2020 ഏപ്രിലിൽ മാവോയിസ്റ്റ് സംഘം എത്തിയത്. ഇതിൽ ഉൾപ്പെടുന്ന ആന്ധ്രാ സ്വദേശിയായ സൂര്യയാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാമച്ചിയിലും ശാന്തിഗിരിയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇയാളെ മറ്റൊരിടത്ത് വെച്ചാണ് പിടികൂടിയത്. രാമച്ചിയിലെത്തിയ സംഘത്തിൽ സൂര്യയും ഉണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അവർ വന്ന വീടുകളിലും മറ്റും ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന സംസ്ഥാനത്തെ സ്പാകളും ആയുർവേദ റിസോർട്ടുകളും തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകി. കോവിഡ് നിയന്ത്രണ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ശുചിത്വവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം. കോവിഡ് പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര മേഖലയുടെ പ്രവർത്തനം സംബന്ധിച്ച നിലവിലുള്ള സർക്കാർ മാർഗരേഖകൾ പൂർണ്ണമായും പാലിക്കണം. മാസങ്ങൾക്ക് മുൻപ് ടൂറിസം കേന്ദ്രങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ സുരക്ഷിതത്വത്തിന്റെ പേരിൽ സ്പാകളെയും ആയുർവേദ റിസോർട്ടുകളെയും തുറക്കാൻ അനുവദിച്ചിരുന്നില്ല. പുതിയ തീരുമാനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമാകും. 11-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോക്സോ കേസ് പ്രകാരം മലപ്പുറം സ്വദേശിയായ യുവാവിനെ ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടി കൊളത്തൂർ സ്വദേശി കക്കട്ടിച്ചാലിൽ ഹൌസിൽ റിംജാസിനെയാണ് ധർമ്മടം CI ശ്രീജിത്ത് കോടരിയുടെ നിർദ്ദേശപ്രകാരം SI മഹേഷ് കണ്ടമ്മത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ കുട്ടിയുടെ മാതാവിന്റെ 2-ാം ഭർത്താവാണ് പ്രതി. 2020 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം. ടൈൽസ് പണിക്കാരനായ ഇയാൾക്കൊപ്പം മാതാവിന്റെ കൂടെ താമസിക്കുന്നതിനിടയിലാണ് പീഡനത്തിനിരയായത്. ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയിൽ തുടരന്വേഷണം നടത്തിയാണ് പ്രതിയെ പോലീസ് വിലങ്ങണിയിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇതിന്റെ ഭാഗമായി 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 6 ജില്ലകളിലും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ 5 ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ തിങ്കളാഴ്ചയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.